guys, welcome to my channel Royal Technology. In this channel, we are automatic dustbin. In this channel, if you want to see this, subscribe to the bell icon. I will see you in the next video. Guys, നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ചെറിയ ബക്കറ്റ് ബക്കറ്റ് എന്ന് പറയാനുള്ള ഡസ്റ്റ്ബിൻ പോലത്തെ ഒരു ചെറിയ ബക്കറ്റ് പിന്നെ അതിന്റെ കൂടെ ഒരു കത്രിക പിന്നെ ഒരു ത്രെഡ് വേണം പിന്നെ ഇൻസുലേഷൻ ടേപ്പ് പിന്നെ ഒരു ഫ്ലക്സ് ക്യുക്ക് ഞാൻ അന്നത്തെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതിനെ എടുക്കാനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പിന്നെ നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളിലോട്ട് പോവാം നമ്മുടെ അർഡീനോ ഇനോ അൾട്രാസോണിക് സെൻസർ സെർവോ മോട്ടർ അർഡീനോ ഡേറ്റ കേബിൾ ജമ്പർ വയർ മെയിൽ ടു മെയിലും ഉണ്ട് മെയിൽ ടു ഫീമെയിലും ഉണ്ട് പിന്നെ സെർവോ മോട്ടറിനും ഷാഫ്റ്റും പിന്നെ ഒരു ചെറിയ വാഷർ വേണം ഒരു മിനി ബ്രെഡ് ബോർഡ് ഇത്രയും മതി ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റും കൂടെ വേണം അതെന്തോത്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു മൂടി ഭാഗം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമുക്കിതിങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഓരോരോ ഭാഗമായിട്ട് കട്ട് കട്ട് ചെയ്തിട്ട് ഇവിടം വരെ എത്തി നമുക്ക് ഈ ഭാഗത്തിനെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഗൈസ് നമ്മളിപ്പം ഇത് ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇത് വെച്ച് നോക്കാം ആ കണ്ട ഗൈസ് കറക്റ്റാണ് ഇതിപ്പം നമ്മൾ ഇത് ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഭാഗമാക്കി എടുക്കണം ഇപ്പോൾ ഞാൻ രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്തോത്തിനും രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഉള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ എല്ലാം എടുത്ത് ഒന്ന് അതിൻ്റെ നടുക്കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഒരു സൈഡ് മാത്രമേ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇത്ര ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നോക്കണ്ടോ ഇതിങ്ങനെ ഒട്ടിക്കണം കണ്ടോ നമ്മുടെ ബാക്ക് സൈഡിൽ ഇവിടം വരെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കണ്ട ഗൈസ് തുറക്കാനും അടയ്ക്കാനും ഉള്ളൊരു ഇവിടെ മെക്കാനിസം ആയി കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ ഇവിടെ ആയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിവിടെ ഇടാനായിരുന്നു തീരുമാനിച്ചത് പിന്നെ ഞാൻ ഇവിടെ ഇട്ടില്ല അതിനൊരു നടുക്കായിട്ട് ഞാനൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇതെന്തോതിനാന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് ഇതിലേക്ക് കൂടെ കയറ്റിയിട്ട് നമ്മുടെ സെർവോ ഇവിടെ വെക്കണം എന്നിട്ട് ആ സെർവോ തിരിയുമ്പോൾ നമ്മുടെ ഇതിങ്ങനെ പൊങ്ങി വരണം കാശ് ഇതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ അടപ്പ് സെറ്റായി കഴിഞ്ഞു അടപ്പ് തുറക്കുന്നു ഓക്കെ ഇത് സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് നോക്കാം ഇതാണ് നമ്മളെ ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ്റെ സർക്യൂട്ട് നമുക്ക് ആദ്യം നമ്മുടെ സെർവോയിൽ നിന്നുള്ള കണക്ഷൻ എടുക്കണം അത് ഞാൻ എന്നിട്ട് ഞാൻ കണക്ഷൻ പറഞ്ഞായിരുന്നു അതിൻ്റെ കണ്ടോ ഈ ഒരു സൈഡ് ഇവിടെ ഒരു വരയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ ഇവിടെ ഒരു ചെറിയ വരയുണ്ട് ഇതാണ് നമ്മൾ ഔട്ടായിട്ട് കൊടുക്കുന്നത് ഏത് പിന്നിലാണ് അർഡീനോ കണക്ട് ചെയ്യേണ്ടത് കൊടുക്കുന്നതാണ് ഈ സൈഡിലത്തെയാണ് നടുക്കത്തത് നമ്മുടെ 5 വോൾട്ട് VCC അതിൻ്റെ അപ്പുറത്തത് നമുക്കറിയാം എന്തായാലും ഗ്രൗണ്ട് ആയിരിക്കും ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവിനെയാണ് നമ്മുടെ അർഡീനോയിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു 3 ജമ്പർ വയർ എടുത്തൊന്ന് കണക്ട് ചെയ്യാം ആ 3 എണ്ണം ഞാൻ
സെറ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. വന്നിട്ടേക്ക് ഓട്ടോമാറ്റിക് കണക്ട് ചെയ്തു. മൂന്നെണ്ണോ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ. നമുക്ക് ഇതിൻ്റെ ഔട്ട് ഔട്ടായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ വൈറ്റ് വയർ. നമുക്ക് ഈ വൈറ്റ് ഔട്ടായിട്ട് വരുന്ന വയർ കണ്ടോ, നമുക്ക് അർഡിനോയിൽ 9 കണക്ട് ചെയ്യേണ്ടത്. 9 നിങ്ങൾക്ക് സർക്യൂട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ 9 കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയ്ക്ക് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പീല് ചെയ്തെടുക്കാം. ഇത്തിരി നീളം വരാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇപ്പം ഇങ്ങനെ പീല് ചെയ്തെടുത്തത്. ഈ രണ്ട് വയർ നമുക്ക് ഗ്രൗണ്ട് VCC ആണ്, നമ്മുടെ മിനി ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. ഇന്ന് നമ്മുടെ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് 3 മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ. ഞാൻ അൾട്രാസോണിക് സെൻസറിൻ്റെ എല്ലാം ഞാൻ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഈസിയാണ്. നമ്മുടെ ഇതിനകത്ത് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ പിന്നുകളാണെന്ന്. ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ്. VCC ട്രക്ക് പിൻ, എക്കോ പിൻ, ഗ്രൗണ്ട്. ഇത് നമ്മുടെ സെർവോ പോലെ തന്നെ, സെർവോയിൽ ഗ്രൗണ്ടും VCCയും, ഇതിനും ഗ്രൗണ്ടും VCCയും, പിന്നെ ട്രക്ക് പിൻ, എക്കോ പിൻ നമ്മുടെ ഡേറ്റ കളക്റ്റിങ് ആയിട്ട് ബന്ധപ്പെട്ട പിൻസാണ്. നമുക്ക് ഇത് ഇതിനകത്ത് നിന്നുള്ള ഗ്രൗണ്ടും VCC മാറ്റിയിടാം. ട്രക്ക് പിൻ, എക്കോ പിൻ എടുക്കാം. ട്രക്ക് പിൻ 10 കുത്തേണ്ടത്, നമ്മുടെ സെർവോ ഇരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് 10. ഓക്കെ, 10 കുത്തി. ഇനി നമുക്ക് എക്കോ പിൻ മഞ്ഞ കളർ, അത് നമുക്ക് 11 കുത്തണം. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സെർവോയിൽ നിന്ന് വരുന്ന ഔട്ടും കണക്ട് ചെയ്തു, നമ്മുടെ ട്രക്ക് പിന്നും എക്കോ പിന്നും അൾട്രാസൗണ്ട് സെൻസറിൻ്റെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രൗണ്ടും VCC ആണുള്ളത്. ഗ്രൗണ്ടും VCC ഇനി നമുക്ക് നമ്മുടെ മിനി ബ്രെഡ് ബോർഡ് എടുത്ത് അർഡിനോയിൽ നിന്നുള്ള ഗ്രൗണ്ട്, ഇത് വിന്ന് ഗ്രൗണ്ട്, ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൗണ്ട് എടുക്കാം. ഗ്രൗണ്ട് എടുത്തു. ഇപ്പം നമ്മുടെ മിനി ബ്രെഡ് ബോർഡിൻ്റെ ഒരു പാരലായിട്ടുള്ള കണക്ഷൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പുറട്ടി കുത്താം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് 5 വേണ്ടേ, അപ്പോഴേക്കും നമുക്ക് 5 ഒരു കണക്ഷൻ എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്ത് 5 ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ 3.3 ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി. നമുക്കിപ്പോൾ 5 ഇവിടെ കണക്ട് ചെയ്തു. ഈ വരുന്ന യെല്ലോ വയർ 5 ഈ വരുന്ന ഒരു ഗ്രേ കളർ വയറാണ് നമ്മുടെ ഗ്രൗണ്ടും. നമുക്കിതൊന്നും കണക്ട് ചെയ്യണം. ഇതിപ്പം ഇതിൻ്റെ VCC ആണ്, നമ്മുടെ അൾട്രാസോണിക് സെൻസറിൻ്റെ VCC ആണ്. നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട്, ഇവിടെ കണക്ട് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ കണക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുത്തുന്നത്. ഇതിനെക്കാട്ടിയും വലിയ ബ്രെഡ് ബോർഡൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ചെറിയ ഇതിൻ്റെ പ്രോജക്റ്റിനൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ VCC കണക്ട് ചെയ്ത് കഴിഞ്ഞു അൾട്രാസോണിക് സെൻസറിന്. ഇനി നമുക്ക് വേണ്ടത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ഇവിടെ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാം. നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ പോലെ തന്നെ ഗൈസ്. നമ്മൾ ഈ ചെറിയ ചെറിയ പിൻ മാറ്റങ്ങൾ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ, പിൻ മാറ്റങ്ങൾ. അപ്പോൾ അതേപോലൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ സെർവോൻ്റെ 5 ഗ്രൗണ്ടും കണക്ട് ചെയ്യണം. നമുക്ക് നടുക്കത്തെ വയർ, നടുക്കത്തെ ഈ കറുത്ത വയർ, ഓക്കെ, കറുത്ത വയറാണ് 5 നമുക്ക് ഇവിടോട്ട് കണക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നോക്കിയാലും ചെയ്യാം. നമുക്ക് ഒരിക്കലും പോർട്ടൊന്നും മാറിപ്പോകരുത്, മാറിപ്പോയാൽ നമ്മുടെ പ്രോജക്റ്റ് ഒന്നും വർക്കാവില്ല.
ആക്റ്റീവ്. ഇനിയിപ്പോൾ ഇതേപോലെ ബ്രൗൺ ഗ്രേ കളർ നമ്മുടെ ഗ്രൗണ്ടാണ്. നമുക്ക് ഇവിടെ ഓക്കെ, നമ്മുടെ സർക്യൂട്ട് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് നമ്മുടെ അർഡിനോയിലോട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പം അർഡിനോ ഐ ഡി ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മുടെ കോഡ് നമ്മുടെ പണ്ടത്തെ ഹാൻഡ് സാനിറ്റൈസർ മെഷീൻ്റെ കോഡാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട ഫയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഡസ്റ്റ്ബിന്നിൻ്റെയാണ്. ഡയസ് ഞാൻ ഓൾറെഡി എഴുതി വച്ചിട്ടുണ്ട്. ഇതിനകത്തും ആദ്യത്തത് അത് തന്നെയാണ് ഗൈസ്, ഇൻക്ലൂഡ് ഹാഷ് ഇൻക്ലൂഡ് സെർവോ ഡോട്ട് എച്ച്. ഞാൻ പറഞ്ഞ് ടൂൾസിൽ പോയി ലൈബ്രറീസിൽ പോയി ചെയ്യേണ്ട കാര്യം നമ്മുടെ അത്രയും ചെയ്യാതെ തന്നെ ഇതിനകത്ത് തന്നെ ആഡ് ആവാൻ പറഞ്ഞേക്കുവാണ്. പിന്നെ മൈ സെർവോ, സെർവോ എന്ന് പറയുന്ന നമ്മുടെ സെർവോ മോട്ടറിനെ ഒരു കീവേഡ് വെച്ച് നമ്മൾ കാണിക്കുവാണ്. മൈ സെർവോ അതേപോലെ തന്നെ ഗൈസ് ഡിഫൈൻ അവർ സെർവോ, നമ്മൾ സെർവോനെ പറഞ്ഞേക്കുവാണ്. ഏ സെർവോ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഡിഫൈൻ അവർ ആർ സെർവോന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ കോഡിൽ ബാധിക്കുമെന്ന്. ഇല്ല, നമ്മൾ ഡബിൾ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട. ഡിഫൈൻ അവർ സെർവോ എന്ന് പറയുന്നത് കോഡിൽ വരത്തില്ല. ഇനി നമുക്ക് ഇൻറ്റിജറായിട്ട് ട്രക്ക് പിന്നെ ടെന്നിലാക്കി പിന്നെ ഒരു ഇൻറ്റിജർ ഉണ്ടാക്കി എക്കോ പിന്നെ ഇലവൺ ആക്കി ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കി പിന്നെ ഫ്ലോട്ട്, ഫ്ലോട്ട് ഡ്യൂറേഷൻ, ഫ്ലോട്ട് സെൻറ്റിമീറ്റർ, അപ്പോൾ ഫ്ലോട്ട് ഉണ്ടാക്കി. സെൻറ്റിമീറ്ററും മീറ്ററൊക്കെ നമുക്കൊരു ഫ്ലോട്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വോയിഡ് സെറ്റപ്പിൽ നമ്മൾ പിൻമോഡ് കണ്ടു, അന്ന് പറഞ്ഞു തന്നെ പിൻമോഡ് ട്രക്ക് പിൻ ഔട്ട്പുട്ടും പിൻമോഡ് എക്കോ പിൻ ഇൻപുട്ടുമാണ്. പിന്നെ നമ്മുടെ വോയിൽ ലൂപ്പിൽ വീണ്ടും വീണ്ടും റൺ ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇതുണ്ടോ, ഇത്തരമുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം മാത്രം നടക്കാൻ വേണ്ടിയാണ് നമ്മുടെ വോയിഡ് സെറ്റപ്പിൽ കൊടുക്കുന്നത്. പക്ഷേ വോയിഡ് ലൂപ്പിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് നടക്കണം, അതിനുവേണ്ടിയാണ് നമ്മൾ വോയിഡ് ലൂപ്പിൽ കൊടുക്കുന്നത്. അത് ഡിജിറ്റൽ റൈറ്റ് ടക്ക് പിൻ ലോ ടു ഡിലേ ടു എന്ന് വെച്ചാൽ ടു ടു 2000 എന്ന് എഴുതുന്നത്, അന്നത്തേക്ക് അത്ര ചെറുതാണത് ടു. പിന്നെ നമ്മുടെ ഡിജിറ്റൽ റൈറ്റ് ട്രക്ക് പിൻ ഹൈ, ഡിലേ 2 കഴിഞ്ഞ് ട്രക്ക് പിൻ ഓൺ ആയിരിക്കണം ഉണ്ടോ. ഇതിനകത്ത് പറയുന്ന അടുത്ത ഇതിൽ പറയുന്ന എന്താന്ന് നോക്കി, ഡിലേ മൈക്രോ സെക്കൻഡ്സ് 10. മൈക്രോ സെക്കൻഡ്സ് 10 എന്ന് വെച്ചാൽ 10 സെക്കൻഡ് എന്ന്. പക്ഷേ ഇവിടെ എഴുതിയിട്ടില്ല മൈക്രോ സെക്കൻഡ്സ് ഒന്ന്, നമ്മൾ മൈക്രോ സെക്കൻഡ് ആക്കേണ്ടത്. അത് അത്ര ചെറിയ ഡിലേ ആണ് നമുക്ക് ഇത് ഇത്തിരി. ഇപ്പം നമുക്ക് ഈ മൈക്രോ സെക്കൻഡിന് പകരം 10000, ഞാൻ നേരത്തെ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട്, 10000 നമുക്ക് ഈ 10 സെക്കൻഡ് കഴിഞ്ഞ് ഡിജിറ്റൽ റൈറ്റ് ട്രക്ക് പിൻ ലോ അണയണം. ഡിജിറ്റൽ റൈറ്റ് ട്രക്ക് പിൻ ഹൈ 10 സെക്കൻഡ് വെയിറ്റ് ഡിലേ, അത് കഴിഞ്ഞ് നമുക്ക് ട്രക്ക് പിൻ ലോ ആയിരിക്കണം. പിന്നെ അന്ന് പറഞ്ഞ പോലെ ഡ്യൂറേഷൻ നമ്മൾ പൾസിൻ വെച്ച് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ച് എക്കോ പിൻ ഹൈ, നമ്മൾ ഡേറ്റ റിസീവ് ചെയ്യുന്നു. നമ്മുടെ ഫ്ലോട്ടായിട്ട് നമ്മളെടുത്ത് 2 സാധനങ്ങളാണ് സെൻറ്റിമീറ്ററും ഡ്യൂറേഷനും കണ്ടോ. ഇത് കണ്ടോ സെൻറ്റിമീറ്റർ നമ്മൾ കണ്ടോ സെൻറ്റിമീറ്റർ ആക്കിയേക്കുവാണ് നമ്മളിത്. നമ്മൾ ഡ്യൂറേഷനും നൈസി നമ്മൾ കണ്ടോ ഈ ഡിസ്റ്റൻസ് എന്ന് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഈ സാധനം കണ്ടോ. നമ്മൾ ഇതിന് വേറൊരു പേര് കൊടുത്ത് ഡിസ്റ്റൻസ് എന്നാക്കി ഈ സെൻറ്റിമീറ്ററിനെ. ഓക്കെ, അന്നത്തേക്കും ചെറിയ ഇഫ് കണ്ടീഷൻ അന്നത്തെ പോലെ തന്നെ 30 സെൻറ്റിമീറ്ററിന് കൂടുതൽ കുറവ് കണ്ടോ ഇവിടെ ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈസിക്കൽ ടു ഇടാം, കുറവ് ഓർ ഈസിക്കൽ ടു കിട്ടിട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമായിരിക്കും കണ്ടോ ഈ സാധനം. നമ്മളെ സെർവോ എന്ന് വെച്ചാൽ നമ്മുടെ മൈ സെർവോ 180 ഡിഗ്രി കറങ്ങണം. പിന്നെ ഡിലേ 3000 എന്ന് വെച്ചാൽ 3 സെക്കൻഡ്. അന്നേരം അതിൻ്റെ ഡിഫറൻസ് നോക്കണം ഗൈസ്, ഡിലേ 2 ഡിലേ 3000 എത്ര ഡിഫറൻസ് ഉണ്ട് ഗൈസ്, 3 സെക്കൻഡ്. അന്നേരം നമ്മൾ അവിടെ ഡിലേ കൊടുത്തൊരു ചെറിയൊരു 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കൊരു എൽ സ്പാർട്ട് ഉണ്ടാക്കി മൈ സെർവോ 0. ഇത് നടന്നില്ലെങ്കിൽ സെർവോ അവിടെ തന്നെ നിൽക്കണം.
50 ഡിലേ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനി നമുക്ക് ഈ കോഡ് നമുക്ക് ടൂൾസിൽ പോയിട്ട് ടൂൾസിൽ പോയി എല്ലാം എടുക്കാം ടൂൾസ് അർഡിനോ യുനോ പോർട്ട് പോർട്ട് ഇത്രയും ഞാൻ നേരത്തെ കോം 2 കണക്ട് ചെയ്യുന്നത് അല്ല 3 ഗൈസ് ഇപ്പം കോം 4 ഞാൻ കാണിക്കാൻ വേണ്ടി കോം 4 കണക്ട് ചെയ്തേക്കുവാണ് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കണ്ടോ ഗൈസ് ഡൺ കമ്പയറിങ് ആയിട്ടുണ്ട് നമുക്ക് നേരെ അർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ബ്ലിങ്കിങ് ലൈറ്റ് കത്തുന്നത് ഇതാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലിങ്കിങ് ലൈറ്റും കത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോഡ് ഇനി നമുക്ക് ഇതൊന്ന് ഗൈസ് അപ്പം നമ്മൾ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ അൾട്രാസോണിക് സെൻസർ ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ ഒരു ഡി സി അഡാപ്റ്ററുമായിട്ട് നമ്മുടെ അർഡിനോൻ്റെ കേബിൾ കണക്ട് ചെയ്തു അന്ന് നമ്മൾ പവർ ബാങ്കിനായിരുന്നു കണക്ട് ചെയ്തത് ഇപ്പോൾ ഒരു ഡി സി അഡാപ്റ്റർ വെച്ച് ഒരു എക്സ്റ്റെഞ്ചർ കണക്ട് ചെയ്തു നമുക്ക് എക്സ്റ്റെൻഡർ ഓൺ ആക്കുമ്പോൾ സെർവോ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും കണ്ടോ ഗൈസ് ഇൻഡിക്കേഷൻ കാണിച്ചു കണ്ടോ ഗൈസ് ഇപ്പം എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയുമോ ഗൈസ് എൻ്റെ കൈ അൾട്രാസോണിക് സെൻസറിൻ്റെ അടുത്തുണ്ടായിരുന്നു 30 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു കണ്ടോ അത് ഞാൻ ഇവിടെ അൾട്രാസോണിക് സെൻസർ വെച്ചിരുന്നു കണ്ടോ കൈ ഇവിടെ വെക്കാം മാറ്റാം വെക്കാം മാറ്റാം വെച്ചു കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ് നമ്മൾ ഞാൻ എത്ര ദൂരെ വെച്ചാലും ഇത് വർക്കാവും ഞാനിപ്പോൾ ഇവിടെ വെച്ചു അത് ഇത്തിരി ഭയങ്കര ദൂരെയാണ് ഗൈസ് നമ്മൾ കുറച്ചും കൂടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ വർക്കാവുന്നത് മാറ്റും ഓക്കെ നമ്മൾ ഇതിപ്പോൾ ഇത്രയും ചെയ്തു കണ്ടോ ഇപ്പം ഇത്രയും ചെയ്തു ഇന്ന് നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം നമ്മുടെ ബക്കറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ നമ്മളിവിടെ കണ്ടോ ഒരു 6 ഹോൾസ് ഉണ്ട് 6 ഹോൾസ് അതിൽ ഒരു ഹോളും പിന്നെ നമ്മൾ ബക്കറ്റിൽ അതിൻ്റെ അടപ്പിൽ ഇട്ട ഒരു ഹോളും ഉണ്ടല്ലോ അതിൽ കൂടെ നമ്മളൊരു നൂല് ഞാൻ ആദ്യം കാണിച്ച പോലെ ഒരു നൂല് കയറ്റി ഇറക്കും നമ്മൾ ആ നൂല് നമ്മുടെ ബക്കറ്റിൻ്റെ ആ ഊട്ടേ കൂടെ കയറ്റി ഇറക്കും നമ്മൾ എന്ത് കൊണ്ട് അതിൻ്റെ മുമ്പിലോട്ട് ചെന്നാലും ഇത് വലിക്കും ആ നൂലിനെ വലിക്കുമ്പോൾ ആ ബക്കറ്റ് നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന അത് മുകളിലോട്ട് ആവും അതേക്ക് നമുക്ക് അതിനകത്ത് എന്താ സാധനം ഇടണോ അതിടാം ഓക്കെ അത് അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം ഇപ്പം എത്ര നേരം ഇവിടെ കൈ വെച്ചേക്കുന്നോ അത്ര നേരം ഇത് ഇവിടെ നിൽക്കും കയ്യിൽ നിന്ന് മാറ്റാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനി നമുക്ക് ഈ സെർവോയും അൾട്രാസോണിക് സെൻസറൊക്കെ ഓ ഇത് കൈ വെക്കുന്നുണ്ട് ഗൈസ് അൾട്രാസോണിക് സെൻസറൊക്കെ നമുക്ക് ആ ഡസ്റ്റ്ബിന്നിലോട്ട് സെറ്റ് ചെയ്യാം നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അൾട്രാസോണിക് സെൻസർ ഉണ്ട് ഈ ബക്കറ്റിനകത്ത് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ രണ്ട് ഇത് എൻഡുകളില്ലേ അതൊന്ന് മാർക്ക് ചെയ്യാം ഉണ്ടോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ് ഞാനിപ്പം കണ്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ സോൾഡർ ഐറൺ വെച്ച് രണ്ട് ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ അൾട്രാസോണിക് സെൻസർ ഞാൻ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നിട്ട് ഞാൻ എന്താ ഇതിൻ്റെ അകത്തൊന്ന് വെച്ച് കാണിച്ച് തരാം കണ്ടോ ഗൈസ് ഇതിങ്ങനെ പുറത്തോട്ടിങ്ങനെ തള്ളിയിരിക്കണം ഇപ്പോൾ നമ്മുടെ ഡസ്റ്റ്ബിൻ്റെ കണ്ണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ സർക്യൂട്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പം ഞാൻ അതാണ്ട് നമ്മുടെ മിനി ബ്രെഡ് ബോർഡ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ ഓൾറെഡി നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മിനി ബ്രെഡ് ബോർഡ് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞു പിന്നെ അൾട്രാസോണിക് സെൻസർ വെച്ചിട്ടുണ്ട് ഈ 3 വയർ നമ്മുടെ സെർവോയിലോട്ട് കൊടുക്കേണ്ടതാണ് നമുക്ക് അർഡീന ഒട്ടിക്കണം അതിന് മുമ്പായിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇവിടെ ഞാൻ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡേറ്റ കേബിൾ നമ്മുടെ ഡേറ്റ കേബിൾ അല്ലേ കൂടെ ഇറക്കാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അർഡീന ഒട്ടിക്കണം അതിന് വേണ്ടി നമുക്ക് 2 ഡബിൾ സൈഡ് ടേപ്പ് എടുക്കണം ഗൈസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഹോളിട്ടേന് അവിടെ കുറേ ഇതായിട്ട് ഒട്ടിക്കണം ഇവിടെ ഒട്ടിക്കണം നമുക്ക് ഒരെണ്ണം കൂടെ ആവശ്യമുണ്ട് ഗൈസ് ഇവിടെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം 2 എണ്ണമുണ്ട് നമ്മൾ ഇതൊന്ന് പീൽ ചെയ്ത് കളയാം 2 എണ്ണം
അത് നമുക്ക് അതാണ്ട് ഇതൊന്ന് തിരിച്ച് ഇങ്ങോട്ട് ഒട്ടിക്കാം. അവിടെ ഗൈസ് നമ്മൾ അർഡീനെ ഇപ്പോൾ അവിടെ ഒട്ടിയിരുന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഇതിനകത്തൂടെ ഡേറ്റ കേബിൾ കണക്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ ഗൈസ്, ഇതിലേ കൂടെ കയറ്റണം. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു. ഇതിപ്പോൾ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്തായിരുന്നു. നമ്മുടെ താണ്ട കണ്ടോ, ഇതിൻ്റെ അടപ്പിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ, നമ്മുടെ സെർവോൻ്റെ വയറ് നമ്മൾ അകത്തോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇത് വെച്ച്. നമുക്കിനി ഈ അടപ്പിൽ സെർവോ ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സെർവോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ കണ്ടോ ഈ കോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ കേബിൾ ഇട്ട് ഒരു ഹോൾ എടുത്തിട്ട്. കണ്ടോ, ഇത് അർഡീനോ ഇപ്പോൾ വീഴുന്നുണ്ട്. അത് ഒട്ടിച്ച് വെക്കാം. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചൊന്ന് വെച്ചാൽ മതി ഗൈസ്. നല്ല ഒട്ടിപ്പുള്ളതാണ് നമ്മുടെ ഡബിൾ സൈഡ്. ഇപ്പം ഞാൻ കണ്ടോ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഒരു കണ്ടോ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അതിൻ്റെ അകത്ത് എന്താ കണക്ട് ചെയ്തേക്കുന്നതെന്ന്. അതൊരു അഡാപ്റ്ററാണ് ഗൈസ്. അത് നമ്മൾ അർഡീനോയിൻ്റെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു പോർട്ട് കണ്ടോ അവിടെ. കണ്ടോ കണ്ടോ, നമ്മുടെ കേബിളിലെ കുത്തുന്നതിൻ്റെ ഇപ്പോൾ ഒരു കറുത്ത പോർട്ടുണ്ട് ഗൈസ്. അതാണ് അവിടെ വെച്ച്. കണ്ടോ ഗൈസ്, കണ്ടോ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. കണ്ടോ, നമുക്കിവ ഇതിങ്ങനെ കണക്ട് ചെയ്യാം. ഇവിടെ ഇതിങ്ങനെ കണക്ട് ചെയ്യാം. കണ്ടോ ഗൈസ്, നമുക്കിനി ഇവിടുന്നൊരു നൂലിട്ടാം. നമുക്കിനി അതിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ സെർവോ കണക്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ സെർവോയിൻ്റെ മറ്റേ നമ്മുടെ ആ ഹോളുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത്. കണ്ടോ, ഇതിൻ്റെ പുറകിൽ നമ്മൾ ഒരു വാഷറിട്ട് ഒട്ടിച്ച് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണ് ഗൈസ് ഒട്ടിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗവും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കണ്ടേ, ഈ പകുതിയെ ഒട്ടിക്കാവും, മൊത്തമായിട്ട് ഒട്ടിക്കരുത്. നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ അത് ഫ്ലെക്സ് ക്യൂക്ക് ജയിച്ചായിരുന്നു. നമുക്ക് ഒന്ന് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നല്ലോണം തുറക്കിടക്കൊക്കെ ചെയ്യുന്ന രീതി ഇരിപ്പുണ്ട്. ഇത് നല്ല വലിഞ്ഞിരിക്കണം ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് വാഷറിട്ട് ഒട്ടിച്ചെടുത്തുണ്ട്. നമ്മളെ അൾട്രാസോണിക് സെൻസർ, ബ്രെഡ് ബോർഡ്, അർഡീനോ എല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ വേസ്റ്റ് ബിന്നിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു 5 വോൾട്ട് ഡി സി കേബിൾ വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം കൈയൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേസ്റ്റ് ഇടാം. യെസ് ഗൈസ്, സക്സസ് ഗൈസ്, സക്സസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ വരുന്നവരെ ഇറ്റ്സ് മീ അഹദസ് സൈനിങ് ഓഫ്.